നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ യുദ്ധതന്ത്രജ്ഞരിൽ ഒരാൾ. ലോകസൈനിക ചരിത്രത്തിൽ നെപ്പോളിയനെ പോലെ മറ്റൊരു പോരാളിയില്ല. ഫ്രാൻസിനെ ലോകസൈനിക ശക്തിയാക്കാനാണ് നെപ്പോളിയൻ പൊരുതിയത്. ഫ്രഞ്ച് വിപ്ലവത്തിലെ സജീവമായ പങ്കാളിത്തം 20 വയസ്സ് മാത്രമുള്ള നെപ്പോളിയനെ സേനയിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. അധികം വൈകാതെ ഫ്രഞ്ച് സാമ്രാജ്യത്വത്തിൻ്റെ സൈന്യത്തിന് ഒരു പുതിയ മുഖം നൽകി നെപ്പോളിയൻ. രാജഭരണത്തെ അനുകൂലിക്കുന്ന റോയലിസ്റ്റ് ഗ്രൂപ്പുകൾ അവർ പാരീസ് നഗരത്തിൽ ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ്. ശക്തമായ സൈനിക നടപടിയിലൂടെ അല്ലാതെ ആ വിമത നീക്കം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഫ്രഞ്ച് റിപ്പബ്ലിക് ഭരണത്തെ പിന്തുണയ്ക്കുന്ന സേനാ വിഭാഗത്തിൽ സാരമായ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ചക്രവർത്തിയെ പുറത്താക്കിയ ശേഷം ഭരണ നേതൃത്വം നടത്തിയ കൂട്ടക്കുരുതികളോട് ശക്തമായ എതിർപ്പാണ് ഒരു വിഭാഗം സൈനികർക്കുള്ളത്. എതിർപ്പുള്ളവർ പലപ്പോഴും സൈനിക നടപടികളോട് നിസ്സഹരിക്കുകയോ റോയലിസ്റ്റ് സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്തു വരുന്നു. നിലവിൽ ഗവൺമെൻറ് പക്ഷത്തോട് ഉറച്ചു നിൽക്കുന്ന സൈന്യം ദുർബലമാണ്. റോയലിസ്റ്റ് കലാപത്തെ എങ്ങനെ നേരിടണം എന്നതിൽ ആർക്കും ഒരു രൂപവുമില്ല. 30,000 വിമതർ അടങ്ങുന്ന സംഘം ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ 5,000 സൈനികർ മാത്രമേ ഇവരെ നേരിടാൻ പാരീസ് നഗരത്തിലുള്ളൂ. ഈ ഘട്ടത്തിലാണ് അവധിയിലായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകുന്നത്. കോഴ്സിക്ക ദ്വീപിലെ അജാക്ഷിയോ എന്ന ഉൾനാടൻ പ്രദേശത്ത് കാർലോ ബോണപ്പാർട്ടിൻ്റെയും ലെറ്റീഷ്യയുടെയും മകനായി 1769 ഓഗസ്റ്റ് 15 പിറന്ന നെപ്പോളിയൻ വിഖ്യാതമായ പാരീസ് മിലിറ്ററി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയവൻ. എന്നാൽ ഇപ്പോൾ അയാൾ സമർത്ഥനായ സൈനിക ബ്രിഗേഡ് ജനറലാണ്. വിമത നീക്കത്തെ നേരിടാനുള്ള സേനയുടെ നിയന്ത്രണം താൻ ഏറ്റെടുക്കാമെന്ന് നെപ്പോളിയൻ അധികൃതരെ അറിയിച്ചു. സൈനിക നീക്കങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം വേണമെന്നായിരുന്നു മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബ്രിഗേഡ് ജനറൽ പദവി വരെ വളർന്ന നെപ്പോളിയനെ പറ്റി നല്ല മതിപ്പാണ് നേതാക്കൾക്കുള്ളത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതിനുള്ളതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി അധ്യക്ഷനായിരുന്ന പോൾ ബാരീസ് സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നെപ്പോളിയനെ അനുവാദം നൽകി. ചടുലമായിരുന്നു തുടർന്നുള്ള നീക്കങ്ങൾ. വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ സേനയുടെ കൈവശം അവശേഷിക്കുന്നുള്ളൂ. അവ വിമതർ ഒത്തുകൂടുന്ന ഇടങ്ങളിൽ എത്തിക്കേണ്ട സംവിധാനം ആദ്യം ഒരുക്കേണ്ടതുണ്ട്. റോയലിസ്റ്റുകൾ കൈയടക്കിയിരിക്കുന്ന പ്രദേശത്തുകൂടി ഒരു സംഘം സൈനികരെ സാഹസികമായി കടത്തിവിട്ടാണ് പീരങ്കികൾ താവളത്തിലെത്തിച്ചത്. തുടർന്ന് പീരങ്കികൾ എവിടെയെല്ലാം സ്ഥാപിക്കണമെന്നതിനെപ്പറ്റിയും സൈനികരെ എങ്ങനെയെല്ലാം വിന്യസിക്കണമെന്നതിനെപ്പറ്റിയും നെപ്പോളിയൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടങ്ങി. ദ്രുതഗതിയിൽ പ്രതിരോധത്തിനായുള്ള പദ്ധതിയുടെ പൂർണ്ണരൂപം തയ്യാറായി. കമ്പനികളോട് നഗരത്തിലെ പല ഇടങ്ങളിലായി അണിനിരക്കാൻ നെപ്പോളിയൻ ഉത്തരവ് നൽകി. അപ്പോഴും റോയലിസ്റ്റുകൾ ആക്രമണത്തിന് തയ്യാറായിരുന്നില്ല. പിന്നെയും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ സംഘമായി സൈന്യത്തിന് മുന്നിലേക്ക് എത്തിയത്. നെപ്പോളിയന് തെറ്റിയില്ല. തോക്കുകളും മറ്റ് ആയുധങ്ങളുമായി എത്തിയ അവരെ തന്ത്രപരമായി തന്നെ സൈന്യം നേരിട്ടു. അധികം വൈകാതെ ഗവൺമെൻറ് ഭയന്ന കലാപത്തെ നിഷ്പ്രയാസം അടിച്ചമർത്താൻ നെപ്പോളിയന് കഴിഞ്ഞു. റോയലിസ്റ്റ് കലാപം അവസാനിപ്പിച്ചതോടെ ഉന്നത തലത്തിൽ നെപ്പോളിയന് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിച്ചു. ചടുലമായും ബുദ്ധിപരമായും എതിരാളികളെ നേരിടാൻ കഴിവുള്ള ഒരു മികച്ച യോദ്ധാവാണ് നെപ്പോളിയൻ എന്ന അഭിപ്രായം കൂടുതൽ ശക്തമായി. വെറും 26 വയസ്സുള്ളപ്പോഴാണ് നേതൃത്വം നിസ്സഹായരായി നിന്നിടത്തു നിന്നും സേനയെ നയിച്ച അദ്ദേഹം കഴിവ് തെളിയിച്ചത്. ദുർബലമായ സൈന്യത്തെ ഫലപ്രദമായി വിന്യസിച്ചുകൊണ്ട് നെപ്പോളിയൻ തന്ത്രങ്ങൾ മെനയുന്നു. ശത്രുസേനയുടെ വലിപ്പത്തേക്കാൾ അവരുടെ പോരാട്ട രീതികളും സേനാവ്യൂഹങ്ങളുമാണ് നെപ്പോളിയൻ കണക്കിലെടുക്കുന്നത്. അതനുസരിച്ച് ശത്രുവിൻ്റെ ആത്മവിശ്വാസവും പദ്ധതികളും തകർക്കുന്ന യുദ്ധമുറകൾക്ക് രൂപം നൽകും. കലാപം അടിച്ചമർത്തിയതോടെ സേനാതലത്തിൽ മാത്രമല്ല ഭരണത്തിലും നെപ്പോളിയൻ്റെ സ്വാധീനം വർദ്ധിച്ചിരിക്കുകയാണ്. റോയലിസ്റ്റുകളുടെ ഭീഷണി അവസാനിപ്പിച്ചതോടെ ഇനി ഫ്രാൻസിന് ബ്രിട്ടൻ അടക്കമുള്ള ശത്രുരാജ്യങ്ങളുടെ നീക്കങ്ങൾ തടയേണ്ടതുണ്ട്. ഫ്രഞ്ച് വിപ്ലവവും പുതിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണവും അയൽ രാജ്യങ്ങളിലെ രാജഭരണ വ്യവസ്ഥകളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. അതിനാൽ അവർ ഏത് സമയവും ഫ്രാൻസിൽ അധിനിവേശത്തിന് ശ്രമിച്ചേക്കാം. അയൽ രാജ്യങ്ങൾക്കെതിരായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് രണ്ടാമതൊരാളെപ്പറ്റി ഫ്രഞ്ച് ഗവൺമെൻറ്റിന് ചിന്തിക്കേണ്ടി വന്നില്ല. നെപ്പോളിയന് തന്നെയായിരുന്നു സൈനികർക്കിടയിലും ഭരണകർത്താക്കൾക്കിടയിലും ഒരുപോലെ പിന്തുണ.